नमस्ते प्रवासिकल परेटे पवर्ड बाय यूनाइटेड मरीन सर्विसेस एलएलसी तत्समय संवाद स्वागत यूएई अतिथि इन संवाद सजीवमाकान आदमे परचय शारजा इंडियन असोसिएशन प्रेसिडेंट श्री पी जॉनसन मलयालम अध्यापक श्री रघुनंदन राष्ट्रीय निरीक्षक श्री कबीर पराल माध्यम प्रवर्तक श्री अनूप केचेरी इन चर्चा വിഷയമിതാണ് മഴക്കെടുതിയിൽ വലയുന്ന കേരളം രണ്ട് മഹാപ്രളയങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് കൂട്ടിക്കലിലും കൊക്കയാറിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞു വീടുകൾ ഒലിച്ചുപോയി മഴ കനത്താൽ ഗതാഗതം താറുമാറാകുന്നു തലസ്ഥാന നഗരിയിൽ പോലും റോഡുകൾ തോടുകളാകുന്നു കുണ്ടിലും കുഴിയിലും പെട്ട് അപകടങ്ങൾ തുടർക്കഥയാവുന്നു ജനജീവിതം തകിടം മറിക്കും വിധം സമയം തെറ്റിയുമല്ലാതെയും ഇരമ്പിയെത്തുന്ന മഴ സൃഷ്ടിക്കുന്ന കെടുതികൾ കേരളത്തിൻ്റെ നിത്യശാപമായി മാറിയിരിക്കുന്നു മഴ ദുരന്തങ്ങളിൽ വലയുന്ന കേരളത്തെ പ്രവാസ ലോകത്തുള്ളവർ എങ്ങനെ വീക്ഷിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അടുത്തറിയാം ഈ സംവാദത്തിലൂടെ അതിഥികളെ എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നുപം പ്രേക്ഷകരെയും यानी संवादम श्री रघुनंदन आरंभिकयान श्री रघुनंदन केरलत्तिल ई कालयलविल 105 शतमानम अधिक मळ पेयुवेन्नाण कणक्क केरलत्तिन्टे भूप्रकृतियुम केरलत्तिन्टे कालावस्थयुमाण दुरंतंगळ आवर्त्तिक्कानुळ्ळ प्रधान कारणंगळायि चूण्डिक्काणिक्कप्पेडुन्नत प्रकृति क्षोभिक्कुन्नताणो अतो प्रकृतियोट मनुष्यन् काणिक्कुन्न विकृतिकळुटे उत्पन्नंगळाणो പ്രകൃതി ദുരന്തങ്ങൾ എന്താണ് താങ്കളുടെ നിരീക്ഷണം നമസ്കാരം എനിക്ക് തോന്നുന്നത് മനുഷ്യൻ എന്നൊക്കെ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നുവോ അന്നൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാഠം പഠിക്കാത്ത ഒരു ജനതയായി കേരള സമൂഹം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊറോണ ആണെങ്കിൽ പോലും നമുക്ക് വിഷയത്തിലേക്ക് വരാം മഴ പ്രവാസ ലോകത്തിരുന്ന് സംസാരിക്കുമ്പോൾ മഴ എന്നത് നൊസ്റ്റാൾജിയയുടെ ഭാഗമായി ചേർത്ത് വെക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ വായിക്കാനാണ് അങ്ങനെ കാണാനാണ് പൊതുസമൂഹത്തിന് താല്പര്യം എന്നാൽ ഒരു പ്രവാസിയുടെ വേവും നോവും അവന്റെ നാടിനെക്കുറിച്ച് തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ തന്നെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ വാർത്തയും അവനെ വേവലാതിപ്പെടുത്തുന്നുണ്ട് കാരണം അവനെ പ്രിയപ്പെട്ടതെല്ലാം അങ്ങ് ദൂരെ കേരളത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങ് ആമുഖമായി പറഞ്ഞതുപോലെ പ്രകൃതി ക്ഷോഭിക്കുന്നത് എന്തുകൊണ്ട് എന്നാൽ നമുക്ക് ഇപ്പോഴും നാം നേടി കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രധാന കാര്യം പരിസ്ഥിതി സാക്ഷരതയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം സുഗതകുമാരിയെ പോലുള്ള എഴുത്തുകാരടക്കം എത്രയോ പരിസ്ഥിതി പ്രവർത്തകർ എത്രയോ കാലമായി അലമുറയിട്ട് കരയുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് തുലാവർഷം കഴിഞ്ഞ് ഇന്ന് വൃശ്ചികം 1-ാം തീയതി മഞ്ഞു പെയ്യുന്ന ഒരു വൃശ്ചികകാലം കാത്തിരിക്കുന്ന നമുക്ക് അതൊരു മഴക്കാലമായി കെടുതിയുടെ കാലമായി മാറിപ്പോകുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ തന്നെ മഴക്കെടുതിക്കെതിരായിട്ടും ഇപ്പൊ കുട്ടനാട് പോലുള്ള പാക്കേജുകൾ ഒക്കെ ഉണ്ടായിട്ട് പോലും എവിടെയാണ് നമ്മുടെ സങ്കടം തോരാത്തത് ഈ മഴ നമ്മുടെ സങ്കട മഴയായി തീരുന്നത് എവിടെയാണ് എന്നുള്ള ആശങ്ക തന്നെയാണ് പ്രവാസ ലോകത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതും ഇനിയും നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രകൃതി സംരക്ഷണ വ്യവസ്ഥ നമുക്കുണ്ടാവേണ്ടതുണ്ട് അത് കൃത്യമായ പഠനങ്ങളിലൂടെ കാലങ്ങളായി നടക്കുന്ന പഠനങ്ങളിലൂടെ നമുക്കറിയാം പാതിരപ്പള്ളി പ്രൊജക്ട് പോലുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയും ആ പദ്ധതികളൊക്കെ തന്നെ പല രാഷ്ട്രീയ പ്രേരിതമായി തന്നെ അട്ടിമറിക്കപ്പെടുകയും അതല്ലെങ്കിൽ പാക്കേജുകളൊക്കെ വമ്പന്മാർ കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഇനിയെങ്കിലും ഈ ദുരന്തത്തിന് നേരെ പല്ലിളിച്ച് കാണിക്കാതെ തീർച്ചയായിട്ടും ഈ ദുരന്തങ്ങളെയൊക്കെ മുൻകൂട്ടി കാണാനുള്ള ഒരു ദീർഘവീക്ഷണം അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ശ്രീ രഘുനാഥനെ താങ്കൾ പറഞ്ഞ ശരിയാണ് പരിസ്ഥിതി സാക്ഷരതയുടെ അഭാവം അതൊരു പ്രധാന ഘടകമാണ് മാത്രമല്ല ഇത്തരം ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ദീർഘവീക്ഷണമില്ലായ്മ ശ്രീ കബീർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുകയാണ് സർക്കാരിൻ്റെ പ്രധാന കർത്തവ്യങ്ങളിൽ ഒന്ന് പ്രകൃതിക്ഷോഭങ്ങൾക്കുത്തരവാദി കനത്ത മഴയും മണ്ണൊലിപ്പും
വെള്ളപ്പൊക്കവുമാണെന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയാനാവുമോ സർക്കാരിന്? ഇപ്പോൾ ഞാൻ നേരത്തെ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ട് മഹാപ്രളയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് മലയാളികൾ. ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അവയെ അതിജീവിക്കാനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്? നേരത്തെ രഘുനന്ദനൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ ദീർഘവീക്ഷണമില്ലായ്മ അത് സർക്കാരിന് ഇല്ലാതെ പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ സർക്കാരാണ് പ്രതിക്കൂട്ടിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം മുന്നൊരുക്കങ്ങളുടെ അഭാവം, അസാന്നിധ്യം, അല്ലേ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ കാഠിന്യം കൂടാനുള്ള പ്രധാന കാരണം? ഇതില് ഇപ്പോ ശ്രീ രഘുനന്ദൻ പറഞ്ഞതില് വാക്കിൽ പിഴയാണെങ്കിലും എനിക്ക് തോന്നുന്നു അത് കേരളത്തിനെ സംബന്ധിച്ച് ശരിയാണെന്നാണ്. കാരണം ഈ ദീർഘവീക്ഷണ ഇല്ലായ്മയുടെ ഒരു അഭാവം എന്ന് പറഞ്ഞല്ലോ. കേരളത്തില് കഴിഞ്ഞ ഒരു 2016 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രകൃതി, അതല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രകൃതി വളരെ ക്ഷോഭിച്ചിട്ട് തന്നെയാണ്. അത് കാലാവസ്ഥാ വ്യതിയാനം പറഞ്ഞാൽ വളരെ കടുത്ത ചൂടുണ്ടായിരുന്ന ഒരു സാഹചര്യം, അത് കഴിഞ്ഞ് പിന്നെ വലിയ പ്രളയത്തിലേക്ക് നമ്മൾ 2018 വരുന്നു, അത് കഴിഞ്ഞ് 2018 കഴിഞ്ഞ് വളരെ നല്ല തണുപ്പുള്ളൊരു സ്ഥിതി. ഇപ്പോ ഏറ്റവും അവസാനം ഏതാണ്ട് 125 കൊല്ലത്തിനിടയിലുള്ള ഏറ്റവും വലിയ തുലാമഴ, തുലാവർഷം കേരളത്തിൽ പെയ്തിറങ്ങുകയാണ്. നമ്മള് ശരിക്ക് തുലാമഴയുടെ ഒരു ഒരു വലിയ പിന്നെ നമ്മൾ ഒരിക്കലും കാണാത്ത 2010 ശേഷം ഒരു പക്ഷേ പിന്നെ ഏറ്റവും കൂടുതൽ മഴ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ മഴ, വലിയ തോതിലുള്ള ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വലിയ മഴയിലേക്ക് കേരളത്തിൽ ഇപ്പം തുലാവർഷം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിന്റെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു സ്ഥിതിയിൽ നിന്നും വലിയ വ്യതിയാനം വന്നിട്ടുണ്ട്. അത് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതിയുമായി നമ്മള് മനുഷ്യന്റെ പ്രകൃതിയുമായിട്ടുള്ള കടിപിടി കൂടലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അതിൽ നമുക്ക് ഒരു ജാതിക്കോ മതത്തിനോ അതല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ കേരളത്തിലെയോ നമ്മള് പിന്നെ സൗത്ത് ഇന്ത്യയിലെയോ ജനങ്ങൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷെ 9 കോടി വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ജൈവ സമ്പത്തിനെ, നമ്മുടെ പശ്ചിമഘട്ടത്തിനെ ഏറ്റവും വളരെ കുറഞ്ഞ ഒരു വളരെ ചെറിയൊരു ഒരു കാലം കൊണ്ടാണ് ഇത്രയും വലിയ നശീകരണത്തിലേക്ക് പോയിട്ടുള്ളത്. അത് ഞാനോ നിങ്ങളോ പറയുന്നതല്ല, ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വന്നതാണ്. അതിന്റെ വിശദാംശങ്ങൾ പറയുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ഇങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അപ്പോ ഇത് ഓരോ വർഷത്തിലും ഇത് മാറി മാറി വരുന്ന പല പരീക്ഷണ പ്രകൃതിയുടെ ചില പരീക്ഷണങ്ങളാണ് എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. ആ ഒരു പരീക്ഷണങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു പിന്നെ സർക്കാരിനെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ സംബന്ധിച്ച് വലിയ പരിമിതികൾക്കകത്തുള്ള ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ കേരളം ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും നേരിട്ടതും അതിൽ നിന്ന് നമ്മൾ പിടിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ നമ്മൾ 2018 ഒരു പ്രളയം കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെയും ലോകത്തിനെയും സംബന്ധിച്ച് ആദ്യമായിട്ടാണെങ്കിൽ, ഒരു മലയാളിയെ സംബന്ധിച്ച് അതൊരു ഒരു ഒരു പുതിയ അനുഭവമാണെങ്കിൽ പോലും ഒരു സർക്കാർ ഇച്ഛാശക്തിയോട് കൂടിയിട്ട് എങ്ങനെയാണ് ഒരു ഒരു സിസ്റ്റത്തിനെ, ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മുമ്പിൽ വലിയ പിന്നെ ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നതിനെ, ആ പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു വലിയ പിന്നെ കുത്തൊഴുക്കിനെ ഈ സർക്കാരിന്റെ ഒരു പിന്നെ പരിമിതി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു വലിയ സംവിധാനങ്ങളുടെ ഒരു അപര്യാപ്തത സ്വാഭാവികമായിട്ടും വരും. നമ്മൾ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ നിസ്സഹായരാകുന്ന പല ഘട്ടങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല വിഷയങ്ങളും നമുക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പൊ ആ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ സർക്കാർ നല്ല രീതിയിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള തുടർ ഇടപെടലുകൾ വളരെ ശരിയായ രീതിയിൽ നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷി, ഈ പച്ചക്കറിയും അതുപോലെ തന്നെ നെൽകൃഷിയും വലിയ തോതിൽ ഇപ്പൊ വ്യാപകമായിട്ടുള്ള ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നാശനഷ്ടം സംഭവിച്ചതിൽ ഏതാണ്ട് 550 കോടി രൂപയാണ് പ്രാഥമികമായിട്ട് ഇപ്പൊ കൃഷി വകുപ്പ് എടുത്തിട്ടുള്ള കണക്കിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ 550 കോടി രൂപ
വന്നിട്ടുള്ള വലിയൊരു നഷ്ടം അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫെഡറൽ സിസ്റ്റത്തിലുള്ള നമ്മുടെ രാജ്യത്തെ ഭരണവ്യവസ്ഥയിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും അതിനുള്ള കൃഷി വകുപ്പിൽ നിന്നും അതിനുള്ള സഹായത്തിന് വേണ്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കാർഷിക വകുപ്പ് കൃഷി വകുപ്പ് മന്ത്രി ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ ഒരു പിടിച്ചു കയറലിന് ആവശ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു നീക്കവും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയത്തിനും മറ്റു പരിമിതികൾക്കും ഒക്കെ അതീതമായിട്ടുള്ള ഒരു ഇടപെടലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കേരളം ഈ ദുരന്തങ്ങളെ അതല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ പ്രകൃതി ക്ഷോഭങ്ങളെ ശരിക്കും മറികടക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി താങ്കൾ ഇന്ന് ചോദിച്ചറിയാനുണ്ട്. ഞാൻ അനൂപിലേക്ക് കൂടി പോയി തിരിച്ചു വരാം. അനൂപ, നേരത്തെയൊക്കെ കാലവർഷമായിരുന്നു വില്ലൻ, ഇപ്പോഴാവട്ടെ ക്രമം തെറ്റി വരുന്ന മഴ സകലതും തകർത്തെറിഞ്ഞ് സംഹാര താണ്ഡവമാടുകയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ട് പ്രളയങ്ങളിലൂടെ കടന്നുപോയിട്ടും ഈ കെടുതികളുടെ വ്യാപ്തിയും കാഠിന്യവും കുറയ്ക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും എടുക്കുന്നില്ലെന്ന ആക്ഷേപം ഉണ്ട്. ഇപ്പോൾ ശ്രീ കബീർ ചൂണ്ടിക്കാണിച്ചത് സർക്കാർ അതിനെയൊക്കെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ്. പ്രകൃതി ദുരന്തങ്ങൾ സ്വാഭാവികമാണെന്ന് നമുക്കൊക്കെ പറയാം, പക്ഷെ അങ്ങനെ പറഞ്ഞ് കയ്യും കെട്ടി നിൽക്കാനാവുമോ ഭരണകൂടത്തിന്? ശ്രീ അനിൽ നമസ്കാരം. വളരെ സുപ്രധാനമായൊരു വിഷയമാണിത്. കാര്യം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഗ്ലാസ്കോയിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടി അത് ഏകദേശം 25,000 പ്രതിനിധികൾ 200 രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇവരെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് സംസാരിച്ച് ഒരു കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്താത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ് നമ്മുടെ കേരളത്തെ നോക്കി. പ്രവാസ ലോകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ മഴ എന്ന് പറയുന്നത് നേരത്തെ രഘുനന്ദൻ പറഞ്ഞതുപോലെ നൊസ്റ്റാൾജിയ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ അതായത് കഴിഞ്ഞുപോയ കാലമാണ് എന്ന് പറയേണ്ടി വരും. മഴ എന്ന് പറയുന്നത് ദിനേന എന്നുള്ള ഒരു പ്രതിഭാസമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. പണ്ട് എന്ന് വെച്ചാൽ കൃത്യമായൊരു ഇന്ന സീസൺ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ എന്നതാണ് മഴയുടെ ഒരു മഴക്കാലമായി നമ്മൾ പറയാറുള്ളത്. പക്ഷെ ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ കാലം തെറ്റി പെയ്യുന്ന മഴ എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ആ മഴ അതായത് സംസ്ഥാനത്തിന് പരിചിതമല്ലാത്ത ഒരു കാലാവസ്ഥ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല എവിടെ ന്യൂനമർദ്ദമുണ്ടോ അതൊന്നും നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ ബാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലാ ന്യൂനമർദ്ദങ്ങളും അല്ലെങ്കിൽ എല്ലാ വ്യതിയാനങ്ങളും നേരെ കേരളത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. 2018 പ്രളയത്തിൽ അനിൽ ജി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഈ സാധാരണ പ്രകൃതി ദുരന്തങ്ങളെ പറയുന്നത് അപ്രതീക്ഷിതമെന്നും പ്രതീക്ഷിതമെന്നും ഈ രണ്ട് ഘട്ടത്തിലാണ് പെടുന്നത്. എന്തായാലും രണ്ടായാലും ദുരന്തങ്ങൾ ദുരന്തങ്ങൾ തന്നെയാണ്. നമ്മൾ അറിയാതെ സംഭവിക്കുന്നതല്ലേ എന്ന് ഒരു പക്ഷേ ഭരണകൂടം ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് കാലാവസ്ഥാ വ്യതിയാനം ഉരുൾപൊട്ടുമെന്ന് അറിയില്ല, പക്ഷേ നമ്മൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ച ചില റിപ്പോർട്ടുകൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ഒരുപാട് കാര്യങ്ങൾ നിരന്തരം പറയുമ്പോഴും നമുക്ക് ആർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ഇല്ലാതെ പ്രകൃതിയോട് ക്വാറികളുടെ ഇടപെടലുകൾ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. കേരളത്തിൽ എത്രമാത്രം ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്വാറികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞു. 2018 മഹാപ്രളയത്തെ നാം അതിജീവിച്ചു. വലിയ രീതിയിൽ പ്രവാസ ലോകത്ത് നിന്നടക്കമുള്ള വലിയ രീതിയിലുള്ള പിന്തുണ കേരളത്തിന് കിട്ടി. പക്ഷേ വീണ്ടും വീണ്ടും ആ പ്രളയം ചെറുതും വലുതുമായി ഇങ്ങനെ നമ്മെ തട്ടിയും തലോടിയും ഒക്കെ പോകുമ്പോൾ നമ്മുടെ മുകളിൽ ജീവന് മുകളിൽ ഒരു ഇരുണ്ട കാർമേഘമായിട്ട് നിൽക്കുകയാണ് ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്ന മട്ടിൽ. ഈ സമയത്ത് നമുക്ക് വേണ്ടത് കൃത്യമായ ആസൂത്രണം അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, അതായത് സാധാരണ നമ്മളിപ്പോൾ യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ ഞാനും അനിൽകുമാറും ഒക്കെ നിരന്തരം ഉപയോഗിക്കുന്ന വേർഡുകളാണ്. നമ്മുടെ ജനങ്ങൾ ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചവ അല്ലെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത്, ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം. ദുരന്ത പ്രതികരണ സേന എന്ന് പറയുന്ന സേന നമുക്കുണ്ട്, പക്ഷേ അങ്ങനെ ഒരു സേന അവരുടെ എത്രമാത്രം നമുക്ക് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടത്. കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ നമ്മൾ ചിന്തിക്കുക, ഒരു ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുക. നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നത് എപ്പോഴും ദുരിത ഉണ്ടായതിന് ശേഷമാണ്, നേരെ തിരിച്ചാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ജനങ്ങൾ എത്രമാത്രം ഇത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ജനങ്ങളെ എത്രമാത്രം ബോധവാന്മാരാക്കുന്നു എന്നുള്ളതാണ്.
അത് തന്നെയാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടതും. നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചു, വളരെ ശക്തമായ രീതിയിൽ ഇടപെടുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടുന്ന ബോധവൽക്കരണം അത് കൃത്യമായി നൽകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഓരോ സംഭവങ്ങൾ വരുമ്പോഴും ഓരോ അലേർട്ടിന്റെ സമയത്തും എന്താണ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ കൂടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നാം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. നമുക്കറിയാം ഈ പ്രളയം അല്ല, അടിസ്ഥാനപരമായി അത് തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഇപ്പോഴും അറിയില്ല, ഓരോ അലേർട്ടുകളെ കുറിച്ച് പറയാറുണ്ട് മാധ്യമങ്ങളിലൂടെ, പക്ഷേ ആ അലേർട്ടിന് അനുസൃതമായി എങ്ങനെ പെരുമാറണം എന്ന് സാധാരണക്കാർക്ക് അറിയില്ല. നേരത്തെ രഘുനന്ദനൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പരിസ്ഥിതി സാക്ഷരതയുടെ അഭാവത്തോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം നടക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. 100% യോജിക്കുന്നു. അനൂപ് തുടരാം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു, അതുപോലെ അവർക്ക് നഷ്ടപരിഹാരങ്ങൾ നൽകുന്നു എന്നതിനപ്പുറം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ തുലാവർഷ മഴ ഇന്നലെ ഇന്ന് വന്നിരിക്കുന്ന കണക്ക് പ്രകാരം, അതായത് 833.32 അത്രയിലധികം തുലാവർഷ മഴ പെയ്തു കഴിഞ്ഞു. അപ്പോ ഇതുവരെ കാണാത്ത, ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ മഴ പെയ്യുകയാണ്. മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്, നമ്മുടെ ഭൂമിയുടെ മുകളിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു കാഴ്ച കാണുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും അതുണ്ടാക്കാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഒരു ഉരുൾപൊട്ടൽ, മലയോര മേഖലയിലാണെങ്കിൽ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അത്തരം കാര്യങ്ങൾ ഗൗരവപരമായി കാണുകയും അങ്ങനെ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുകയും അവിടെ വാസയോഗ്യമല്ലെങ്കിൽ അത് വാസയോഗ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞ് അവിടുന്ന് ജനങ്ങളെ, കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എത്ര ഉരുൾപൊട്ടലുകൾ, എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം, മണ്ണിന്റെ അടിയിൽ നിന്നും ആളുകളെ മൃതദേഹങ്ങൾ വലിച്ചെടുക്കുന്ന കാഴ്ച ഹൃദയഭേദകമാണ് ആ കാഴ്ച. അപ്പൊ അത്തരം കാഴ്ചകൾ ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ പഠനം, ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനം, ഇതാണ് ഈ ഒരു സമയത്ത് ആവശ്യം എന്നുള്ളതാണ് നമുക്ക്. കാര്യം ഇനിയും നമ്മൾ അപ്രതീക്ഷിത കാലാവസ്ഥ അല്ലെങ്കിൽ ആ കാലാവസ്ഥ വ്യതിയാനം അത് ആഗോള പ്രതിഭാസമാണ് എന്നൊക്കെ ഒന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഓരോ ദുരിതങ്ങളും നമുക്ക് തരുന്നത്. ഭാഗ്യത്തിനാണ് ഒരുപക്ഷെ വലിയ ദുരന്തങ്ങളില്ലാതെ ഇത്തവണ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡിസംബർ മാസം വരാനിരിക്കുന്ന ഒരു ന്യൂനമർദ്ദത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപക്ഷെ വലിയ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകാൻ കഴിയും. ഇതിനൊരു ഉദാഹരണം ചെന്നൈയുമായി ബന്ധപ്പെട്ട്, നമുക്കറിയാം കഴിഞ്ഞ തവണ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കം നാമെല്ലാം അത്ഭുതത്തോടെ അതിലേറെ ആശങ്കയോടെ കണ്ട ചെന്നൈയിലെ വെള്ളപ്പൊക്കം, അതിനുശേഷം അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, കൃത്യമായ ഡ്രൈനേജ് സംവിധാനം, വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമ്മളിപ്പോഴും അതിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ചയാണ്. അതിന് ഒരു ഏതെങ്കിലും ഒരു സംവിധാനത്തെയോ ഒന്നുമല്ല കുറ്റപ്പെടുത്തേണ്ടത്, നമ്മുടെ മൊത്തത്തിലുള്ള ഈ ദുരന്ത പ്രതികരണ സേന സംവിധാനം മുഴുവൻ ഒരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ വെച്ച CNAG റിപ്പോർട്ട് തന്നെ പറഞ്ഞത് 2018 പ്രളയം, ആ പ്രളയ സമയത്ത് ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്. നമ്മൾ കണക്കിലെടുത്തു, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങളും ഓരോ ദുരന്തങ്ങളായി പരിണമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് നമ്മുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ ആവശ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമായിരിക്കും ഇത്തരം ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരേണ്ടത് എന്നാണ് എന്റെ പക്ഷം. ഓക്കെ അനൂപ്, അനൂപ് ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അത് രണ്ടും ദൗർഭാഗ്യവശാൽ ഉണ്ടാവുന്നില്ല എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ശ്രീ രഘുനന്ദനൻ, ഈ മഹാപ്രളയങ്ങളിൽ തകർന്നടിഞ്ഞ കേരളത്തിൻ്റെ പുനർനിർമ്മാണമായിരുന്നു മുൻ സർക്കാരിൻ്റെ പ്രധാന അജണ്ട. നവകേരള നിർമ്മാണത്തെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണും, കാരണം അത് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതാണ്. പ്രളയത്തിൽ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവർക്ക് പോലും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കിട്ടിയിട്ടില്ല എന്നിരിക്കെ, ഞാൻ എല്ലാവർക്കും കിട്ടിയില്ല എന്ന് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും ആ ധനസഹായം ലഭിക്കാത്തവരുണ്ട്, അർഹിക്കുന്നവരുടെ കൈകളിൽ എത്തിയിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പുനർനിർമ്മിതി ഒരു മരീചികയായി അവശേഷിക്കില്ലേ? പുനർനിർമ്മാണം, കേരളത്തെ പുനർനിർമ്മിക്കും പുനർനിർമ്മിക്കും എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്നവർ ആ പുനർനിർമ്മാണത്തിനുള്ള ഒരു കല്ലെങ്കിലും പാകിയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ?
അനിൽജി, എനിക്ക് ശേഷം സംസാരിച്ച രണ്ട് പ്രിയ സ്നേഹിതർ അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ടേ അനിൽജിയുടെ ചോദ്യത്തിലേക്ക് എനിക്ക് വരാൻ കഴിയുള്ളൂ. ഇപ്പോ കബീർ എന്ന സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം വാക്കുപിഴയെ കുറിച്ച് പറഞ്ഞു, എനിക്ക് വാക്ക് പിഴച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം, അതോടെ നിൽക്കട്ടെ. പരിമിതി എന്ന വാക്കാണ് അദ്ദേഹം കൂടുതലായിട്ട് ഉപയോഗിച്ചത്. എനിക്ക് ചോദിക്കാനുള്ളത്, പശ്ചിമഘട്ടത്തെ ഇടിച്ചു നിരത്തുമ്പോഴും നമ്മുടെ കണ്ടൽ കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഒരു പരിമിതി നമുക്കുണ്ടായിരുന്നോ? അപ്പോ പരിമിതികളെ അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തെ നവകേരള സൃഷ്ടി ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അനൂപ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് അവർ നേരിട്ട ഒരു പ്രളയ ഒരു വെള്ളപ്പൊക്ക സാധ്യതയെ എങ്ങനെയാണ് മറികടന്നത്. അപ്പോ ഇത് ആത്യന്തികമായി നമ്മൾ കേരളം ഭരിക്കുന്നതാവട്ടെ കേന്ദ്രം ഭരിക്കുന്നതാവട്ടെ സർക്കാരുകൾ കൃത്യമായി പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോ ഞാൻ മുമ്പ് സംസാരിച്ചപ്പോഴും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, സുഗതകുമാരി ടീച്ചറെ പോലെയുള്ള അനേകായിരം വരുന്ന പരിസ്ഥിതി പ്രവർത്തകർ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദീർഘവീക്ഷണമുള്ള വാക്കുകളെ ചെവിക്കൊള്ളാതെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന അനൂപ് പറഞ്ഞത് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്രബുദ്ധ കേരളം എന്നാണ് നമ്മൾ പറയുന്നത്, സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ അഭിമാനം കൊള്ളുകയും എന്നിട്ടും ഇരുട്ടിൽ തപ്പുകയും ചെയ്യുന്നു എന്ന് ഈ പ്രവാസ ലോകത്തിരുന്ന് എനിക്കും അനൂപിനൊക്കെ പറയേണ്ടി വരുമ്പോൾ അത് എത്രമാത്രം അപഹാസ്യമാണ്. മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരുപാട് പഠനങ്ങൾ സമർപ്പിച്ച വളരെ ശ്രദ്ധാലുക്കളായിട്ടുള്ള ആളുകൾ, നിരീക്ഷകരായിട്ടുള്ള ആളുകളെയൊക്കെ എന്തുകൊണ്ടാണ് പുറന്തള്ളിയത്? ഒരു സർക്കാരിനെ മാത്രമല്ല, എല്ലാ സർക്കാരുകളും അതത് കാലങ്ങളിലെ റിപ്പോർട്ട് കഴിഞ്ഞ 8 വർഷമായി ഈ സർക്കാരിന് മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ ശുപാർശകളിൽ ഒരെണ്ണം പോലും നടപ്പാക്കിയോ? ഈ അപകടങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഈ പേരോർക്കുകയും മാധവ് ഗാഡ്ഗിൽ എന്ന പേരോർക്കുകയും അദ്ദേഹത്തിന്റെ അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യം പോലും നമ്മൾ പ്രാവർത്തികമാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തം തന്നെയാണ്. ഇപ്പോ അനൂപ് സൂചിപ്പിച്ചു ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടാകേണ്ടതെന്ന്. നമുക്കറിയാം കഴിഞ്ഞ 4 വർഷമായിട്ട് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒന്നായിട്ട് ദുരന്തം മാറിയിരിക്കുമ്പോൾ എന്നിട്ടും നമുക്ക് എന്തേ അങ്ങനെ ഒരു സാധ്യത തെളിഞ്ഞു വരാത്തത്? അപ്പോ നമ്മൾ ഒരു വ്യക്തമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒന്നിലധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. എന്റെ ചോദ്യം ഇത്രയുള്ളൂ, ഞാൻ സാധാരണക്കാരനായ ഒരാൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു, പ്രബുദ്ധ കേരളത്തിന് ഇരുട്ടിൽ തപ്പേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും പഠനങ്ങൾക്ക് ചെവി കൊടുക്കാതെ കേരളത്തെ പുനഃസൃഷ്ടിക്കുക, നവകേരള സൃഷ്ടി എന്ന വാക്ക് എങ്ങനെയാണ് അന്വർത്ഥമാക്കേണ്ടതെന്ന് അറിയാതെ പോകുന്നുണ്ട് നമുക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നവകേരളം എന്നത് പുതിയൊരു കേരളം, ഇപ്പോ ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് എന്ന് പറഞ്ഞപ്പോൾ ഭാഷ ഉണ്ടാക്കിയത് എഴുത്തച്ഛനല്ല, സംസ്കരിച്ചെടുത്തതാണ് അനേകം ഭാഷകളിൽ നിന്ന്. അതുപോലെ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കൃത്യമായി പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അങ്ങനെ തട്ടും തടവുമില്ലാതെ കള്ളവും ചതിയുമില്ലാത്ത പദ്ധതികൾ ഉണ്ടാവണം. ആ പദ്ധതി കൊണ്ടായിരിക്കണം ഒരു നവകേരള സൃഷ്ടി ഉണ്ടാകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പരിമിതികൾ, ദുരന്തം വരുന്നു, അതിനെ പരിമിതികൾ കൊണ്ട്, ഞാൻ കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മുടെ സർക്കാരുകൾ ചെയ്ത ഒരു കാര്യത്തെയും വില കുറച്ച് കാണുകയല്ല, ഒന്നിനെയും താഴ്ത്തി കെട്ടുകയല്ല, മറിച്ച് പരിമിതികൾ ഉണ്ട് എന്ന് പറയുന്നു. എപ്പോ എന്ത് ദുരന്തം വന്നാലും നമുക്ക് പരിമിതിയുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് നാം ഈ മണ്ണിടിച്ചിലിനും പുഴ നശിപ്പിച്ചതും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ, നമ്മൾ പ്രകൃതിയോട് ചെയ്തിട്ടുള്ള ചൂഷണങ്ങൾക്ക് മുന്നിൽ നമുക്ക് ഈ പരിമിതികൾ ഉണ്ടായില്ല, വെട്ടിപ്പിടിക്കാനുള്ള ആവേശമാണ്. കൊറോണ വൈറസ് വന്നപ്പോ നമ്മുടെ ജീവിതത്തിന്റെ വേഗത കുറഞ്ഞു, എന്നിട്ടും വെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു അക്രമ സ്വഭാവം നമ്മളിൽ നിന്ന് പോകാതിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പരിമിതിയെ കുറിച്ച് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. തീർച്ചയായിട്ടും പരിമിതികളെ മറികടന്നുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള, വീണ്ടും പറയുന്നു, കളവില്ലാത്ത കൊള്ളയില്ലാത്ത പദ്ധതി, അത് അറിവുള്ളവർ മുന്നോട്ട് വെക്കുമ്പോൾ അത് മനസ്സാ സ്വീകരിച്ചുകൊണ്ടാവണം നവകേരളത്തിന്റെ സൃഷ്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ കബീർ, പരിസ്ഥിതി സംരക്ഷണത്തിന്, പ്രകൃതി സംരക്ഷണത്തിന് നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു